എല്ലാ കൂട്ടുകാർക്കും ബി എ അഫ്ളൽ ഉലമ സിക്സ് സെമസ്റ്ററിൻ്റെ ആയുദുൻ ഇല ഔഫ എന്ന നോവൽ ക്ലാസ്സിലെ കൃത്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അൽ ഫസലു സാനിയുടെ രണ്ടാമത്തെ ഭാഗമാണ്. സൊഫിയയും സഴീദും അവരുടെ ജന്മനാടിലെ സ്വന്തം വീടിൻ്റെ വാതിൽ പടിക്കലെത്തിയിരിക്കുന്നു. എന്തമാ ദക്കൽ ജറസ, അങ്ങനെ അവർ വാതിൽ മുട്ടിയപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ അവിടെ വരുന്നു. കസീറത്തുൻ, ഉയരം കുറഞ്ഞ ഒരു സ്ത്രീ. സെമീനത്തുൻ, തടിച്ച് ഉയരം കുറഞ്ഞ ഒരു സ്ത്രീ അവിടെ വരുന്നു. വഫുത്തിഹൽ ബാബു, അങ്ങനെ വാതിൽ തുറക്കപ്പെടുന്നു. ഫസ്ത ഇദനത്ത് സൊഫിയ, സൊഫിയ വീട്ടിലേക്ക് കയറട്ടെയോ എന്ന് സമ്മതം ചോദിക്കുന്നു. ഫഅദിനത്തിൽ അജൂസ, ആ വൃദ്ധ അനുമതി കൊടുക്കുന്നു. ഫദഹല, അങ്ങനെ രണ്ടുപേരും വീട്ടിലേക്ക് പ്രവേശിക്കുന്നു. വ ജലസാഫി ഓർഫത്തിൽ ജുലൂസ്, അവർ സിറ്റിംഗ് റൂമിലിരുന്നു. ജലസത്തിൽ അജൂസത്തു ഐലൻ അമാബഹും, ആ വൃദ്ധയും അവരുടെ മുന്നിൽ ഇരുന്നു. സഹല സഴീദും, സഴീദ് ചോദിച്ചു, ഹൽ തഅരിഫീന മൻ നഹ്നു, ഞങ്ങൾ ആരാണെന്ന് താങ്കൾക്ക് മനസ്സിലായോ? കാലത്ത് അവൾ പറഞ്ഞു, എനിക്ക് മനസ്സിലായി. അൻതുമ അസ്ഹാബു ഹാദി ഹദൽ ബൈത്, നിങ്ങൾ ഈ വീടിൻ്റെ ഉടമസ്ഥരാണ്. അന അഅരിഫു ദാലിക, എനിക്കതറിയാം. അറഫ്തു മിൻ കുല്ലി ഷൈഇൻ, എനിക്ക് എല്ലാ കാലത്തു നിന്നും മനസ്സിലായി. മിന സുവരി, നിങ്ങളുടെ രൂപത്തിൽ നിന്ന് മനസ്സിലായി. മിന ത്വരീഖത്തിൽ ലത്തി വഖഫ്തു മാ ബിൽ ബാബ്, ഈ വാതിലിൻ്റെ മുന്നിൽ നിങ്ങൾ നിന്ന് രീതി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. സഹലത്ത് സഫീദ്, അപ്പോൾ സഫിയ അവരോട് ചോദിച്ചു, മിന നിങ്ങൾ എവിടെ നിന്നുള്ള ആളുകളാണ്? അപ്പോൾ അജാബത്ത്, ആ വൃദ്ധ മറുപടി പറഞ്ഞു, അനമീം ബോളോണിയയിൽ നിന്നാണ്. വസൽത്തു സന 1948 ഇവിടെ എത്തുന്നത് പറഞ്ഞു. അപ്പോൾ കാല സഹീദ്, സഹീദ് പറഞ്ഞു, ലം നഖ്സിദുൽ നഖൂലലക്കി അഖ്രിജി മിൻ ഹുന, നിങ്ങളെ ഇവിടെ നിന്നും പുറത്താക്കാനല്ല ഞങ്ങൾ വന്നത്. തുമ്മാഷാറ സഹീദുൻ, പിന്നെ സഹീദ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇലൽ മുസഹ്രവിയ, ആ ഫ്ലവർ വേസിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, കാന ഹുന സബൈരിഷാത്തിൻ, ഈ ഫ്ലവറിൽ 7 ഫെദേഴ്സ് തൂവലുകൾ ഉണ്ടായിരുന്നല്ലോ. മാത ഹദസ ലി രീഷത്തിൽ മഫൂദത്തൈൻ, ബാക്കി രണ്ട് രീശുകളും എന്താണ് നഷ്ടപ്പെടാൻ കാരണമെന്ന് സൗമ്യഭാവത്തിൽ തോന്നി. ഖാലിദ് ആ വൃദ്ധ പറഞ്ഞു, റുബമ കാന ദൂഫ് ലയ്യാഹുമ, ഒരു പക്ഷേ ദുഫ് എന്ന് പറയുന്ന ഞങ്ങളുടെ ആ കൊച്ചുകുട്ടി ഇത് അവനക്ക് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവാം. ഹീനക്കാന സ്വഹീറൻ, അവൻ കൊച്ചുകുട്ടിയാകുമ്പോൾ. ഒരുപക്ഷെ സൊഫിയയും സഴീദും തൻ്റെ മകൻ്റെ കുറിച്ചുള്ള ആദ്യത്തെ വിവരം ലഭിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്.